ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ റഹീം ഖാന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് സഹായത്തിന് വേണ്ടിയിട്ടും അതുപോലെ സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് പേര് മുൻനിരയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ബോജയെ പോലെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ ശരിക്കും പറയാം യാചന നടത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പൈസ പിരിക്കുന്ന രീതിയിൽ. അതും നമ്മൾ ശരിക്കും നമ്മുടെയൊക്കെ ഒരു പച്ച മലയാളത്തിൽ പറയുന്ന പിച്ചയ്ക്ക് പോവാന്ന് പറയില്ല, ആ ഒരു രീതിയിലൊക്കെ അതിനെയാണോ ഈ യാചക യാത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കഷ്ടപ്പെട്ട് ബോച്ചെ മുന്നിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ചേർന്ന് അദ്ദേഹത്തിന് ഈ ഒരു 34 കോടി രൂപ സമാഹരിക്കാൻ പറ്റി. പക്ഷേ ഞാനും ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ചെയ്തതിന്റെ നേരെ താഴെ വന്ന കമന്റ്സുകൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ചിലത് എനിക്ക് വെക്കാൻ, ചിലത് എന്നെ തെറി പറയുന്ന കമന്റ്സ് ആയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളൊരു 7 വർഷക്കാലമായി യമനിലെ ജയിലിലാണ് ഇപ്പൊ കഴിയുന്നത്. അതും എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണം, എത്രയും പെട്ടെന്ന് കഴുത്ത് വെട്ടണം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ പിന്നെ നിയമത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ നിയമം ആരാണോ ഇതിന് ബാധിച്ച യമൻ പൗരന്റെ കുടുംബം പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഇവളെ കൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പോ അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാം ഈ നിമിഷപ്രിയയുടെ കാര്യം. അപ്പോ എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. പിന്നെ നിമിഷപ്രിയയ്ക്ക് നാട്ടില് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോ നഴ്സിംഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ജോലിക്കായിട്ട് നിമിഷപ്രിയ യമനിലേക്ക് എത്തുകയായിരുന്നു. അവിടുന്ന് പിന്നെ ആദ്യം ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറൊരു ക്ലിനിക്കിൽ ജോലി, ആ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ യമൻ പൗരനെ പരിചയപ്പെടുകയായിരുന്നു. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് പറയുമല്ലോ ഞാൻ സഹായിക്കാം ജോലി ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഈ യമൻ പൗരനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ പെടുകയായിരുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചതിയിലൂടെ പിന്നെ ഈ അത് അവര് പറയുന്നത് നമുക്കറിയുള്ളൂ. നിമിഷപ്രിയയുടെയും യമൻ പൗരന്റെയും വിവാഹം ചെയ്ത പോലെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുകയും വീട്ടുകാരൊക്കെ അറിയുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പിന്നെ ഈ യമൻ പൗരൻ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു മാനസികമായും ശാരീരികമായും ഒക്കെ. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടും ഒക്കെ ഈ യമൻ പൗരൻ വല്ലാതെ ഇവിടെ ചൂഷണം ചെയ്യുന്നു. അപ്പൊ ഒരു പെണ്ണല്ലേ, അപ്പൊ അവൾക്ക് അവളുടേതായ ഒരു രക്ഷ നേടണം. ഒരു നമുക്ക് വയ്യെങ്കിലും നമ്മള് വല്ലാത്ത രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ യമൻ പൗരൻ വല്ലാതെ അവളെ ഹറാസ്മെന്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ ഇതൊക്കെ സഹിക്കാൻ വയ്യാതായപ്പോ അവൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആരും അറിയാതെ ഈ യമൻ പൗരനെ വകവരുത്തുകയായിരുന്നു. എന്നതിന് ശേഷം യമൻ പൗരനെ പിന്നെ വാട്ടർ ടാങ്കിന്റെ ഉള്ളില് കൊത്തി നുറുക്കി എടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ട് വേറൊരു ക്ലിനിക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ യമൻ പൗരനെ അയാളുടെ വീട്ടുകാര് ഈ യമൻ പൗരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും അവസാനം പിന്നെ കേസ് അല്ലെങ്കിൽ അവസാനം അന്വേഷണം എത്തിച്ചേർന്നത് നിമിഷപ്രിയയിലാണ്. അങ്ങനെ നിമിഷപ്രിയ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തന്നെയാണ്, പക്ഷെ ആളുടെ പിന്നെ ആളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോ കൊലയ്ക്ക് കൊല വെട്ടിന് വെട്ട് എന്നാണ് പുറം രാജ്യങ്ങളിലൊക്കെ ശരിക്കും നടപ്പിലാക്കുന്നത്. എന്റെ മകനെ കൊന്നില്ലേ, അതുകൊണ്ട് നിന്റെ തലയും നീയും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ദയ പോലും, ഒരു പിന്നെ ഞാൻ ഇത്ര രൂപ ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം അങ്ങനെയൊന്നും എവിടെ പറയുന്നതായിട്ട് ഞാനും കേട്ടിട്ടില്ല. ഒരു ഏകദേശം 80 ലക്ഷം രൂപ എന്ന് മാത്രം ചില മാധ്യമങ്ങളിൽ ഞാൻ കേട്ടു എന്നല്ലാതെ ഇത്ര രൂപ വേണം എന്നൊന്നും പറയുന്നത് കേട്ടില്ല. അതിലെ ഒരുപാട് ആൾക്കാര് ഇടപെട്ടിട്ടുണ്ടായിരുന്നു, യൂസഫ് അലി സാറ്, അതുപോലെ തന്നെ പിന്നെ എന്താണ് പാണക്കാട് തങ്ങള്, ഇവരൊക്കെ ഒരുപാട് ആൾക്കാര് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. 7 വർഷക്കാലമായി നിമിഷപ്രിയ പിന്നെ ജയിലിൽ കഴിയുകയാണ്. അപ്പം എല്ലാവരും പറയാണ് ഒരു ഹിന്ദു ആയതുകൊണ്ടാണോ നിമിഷപ്രിയയെ ആരും രക്ഷിക്കാത്തത്, നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ടാണോ പൈസയൊന്നും സ്വരൂപിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കരുത്, കാര്യം അറിയാതെ നിങ്ങൾ സംസാരിക്കരുത്. ഇപ്പോ ബ്ലഡ് മണി ചോദിച്ചത് റഹീം ഖാന്റെ കാര്യത്തിന് മാത്രമാണ്, ഇത്ര കോടി രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തില് എവിടെയും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ
അവര് പറയുന്നത് 80 ലക്ഷം രൂപ നമ്മളെല്ലാവരും നിൽക്കില്ലേ, നിമിഷപ്രിയെ രക്ഷിക്കാനായിട്ട് നമ്മളെല്ലാവരും കൈകോർക്കുമല്ലോ, ഓർക്കാതിരിക്കില്ല, എല്ലാവരും സഹകരിക്കും, സഹകരിക്കാതിരിക്കില്ല. പക്ഷെ അങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നില്ല. അപ്പോ എത്രയും പെട്ടെന്ന് മനസ്സ് മാറി, ഒന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ വിടാനുള്ള ഒരു മനസ്സ് ദൈവമേ അവർക്ക് കൊടുക്കണേ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇല്ല, അവർക്ക് പൈസയാണ് വേണ്ടതെന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുചേർന്ന് നിമിഷപ്രിയെ രക്ഷിച്ചൂടെ. അത് നമ്മളെല്ലാവരും മലയാളികളാണ്, നമ്മൾ വർഗീയത ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവരെല്ലാവരും ചേർന്ന് തന്നെയാണ് ഇപ്പൊ റഹീംഖാനെ രക്ഷിച്ചിരിക്കുന്നത്. അത്രയും ആളുകളുടെ കൈത്താങ് എന്തായാലും നിമിഷപ്രിയയ്ക്കും കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കാര്യം അറിയാതെയും പിന്നെ നിമിഷപ്രിയയുടെ സത്യം എന്താണെന്ന് അറിയാതെയും ഇങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത് ശരിയല്ല. ഒന്നുകിൽ നിങ്ങളും അതുപോലെ ശ്രമിച്ചു നോക്കുക, നിമിഷപ്രിയയുടെ സത്യം എന്താണെന്നുള്ളത് നമ്മൾ ശ്രമിച്ചു നോക്കുക. പൈസയാണ് ആവശ്യമെങ്കിൽ, ഇത്ര ദയാധനം ആണ് ആവശ്യമെങ്കിൽ നമുക്കത് സ്വരൂപിക്കാലോ. ആരും സ്വരൂപിക്കില്ല എന്ന് പറഞ്ഞത്, അവള് ഹിന്ദു ആയതുകൊണ്ടാണ് നമ്മള് പൈസ ഒന്നും സ്വരൂപിക്കാത്തതെന്ന് ആരാണ് പറഞ്ഞത്? ഓരോ ആളുകളും നമ്മുടെ ഈ നാവാണ് എല്ലാത്തരം പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കുട്ടീനെ എങ്ങനെയും രക്ഷിക്കാനുള്ള മാർഗമാണ് നമ്മൾ കാണേണ്ടത്. അതല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് നിമിഷപ്രിയെ വീണ്ടും വീണ്ടും ജയിലിനകത്തേക്ക് അടയ്ക്കാനുള്ള ഒരു വഴിയും നമ്മുടെ നാക്കാല് വരരുത് എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ബോച്ചെ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉമ്മ പൊട്ടിച്ചിരിക്കുന്ന ഒരു 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 സീന് ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വന്ന പേഴ്സണലായിട്ട് എനിക്ക് വന്നൊരു കമന്റ് ആണ്, നിനക്കൊക്കെ കുറച്ച് ഉളുപ്പുണ്ടോടെ എന്ന് ചോദിച്ചിട്ട്. അതായത് കുഞ്ഞൻ പാണ്ടിക്കാട് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിരിക്കാം, അത് ഭയങ്കര വൾഗറായിട്ട് സംസാരിക്കണം, ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു ഉമ്മയുടെ ചിരിക്ക് പിന്നില് ഈ വൾഗറായി സംസാരിച്ച ആള് അങ്ങനെ ചെയ്ത് കണ്ടൊരു വീഡിയോ കണ്ടപ്പോ ഒരു വീഡിയോ ചെയ്തു, അതിലെന്താണ് തെറ്റുള്ളത്? പിന്നെ ബോച്ചേനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പറയേണ്ട, എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം നല്ല രീതിയിലായിരുന്നു ബോച്ചെ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും റഹീംക്ക് ജോലിയായി, ഡ്രൈവർ ജോലി കൊടുക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീന്റെ ഹോൾസെയിലായും റീറ്റെയിലും ആയിട്ടുള്ള ജോലി കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ യൂസഫ് അലി സാർ വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതിലിപ്പോ എന്താണ് വേണ്ടത്? അപ്പൊ ബോച്ചേനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോച്ച് ചെയ്ത നല്ലൊരു കാര്യം. കാരണം ബോച്ച ഒരു സാരഥിയായിട്ട് മുന്നിൽ നിൽക്കുകയും ബാക്കിയുള്ള ആളുകൾ അതിനെ പിന്തുടർന്ന് അതിനെ ആ ഒരു ദൗത്യത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണാതെ കമന്റ് ഇടുന്നതും ആ വീഡിയോ കാണാതെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുടെ അടുത്തും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്, കാര്യമറിയാതെ, ഒരു കാര്യം അറിയാതെ കമന്റ് ഇടാൻ വരരുത്. മനസ്സിലായോ? നമ്മള് അതും നമ്മളെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അപ്പൊ എത്രത്തോളം അവരുടെ മനസ്സ് എത്രത്തോളം വൃത്തിയേറ്റ മനസ്സായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു തമ്പനയില് കണ്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞൻ പാണ്ടിക്കാടിനെ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കാം, പക്ഷെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞത്? ആ ഉമ്മ ചിരിക്കാൻ ഇടയായ ഒരു സാഹചര്യം കുഞ്ഞൻ പാണ്ടിക്കാട് മൂലം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിലെന്താണ് തെറ്റ് എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോ എന്തായാലും പിന്നെ കാര്യങ്ങൾ അറിയാതെ കമന്റ് ഇടരുത് എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം തന്നെ നിമിഷപ്രിയയെ രക്ഷിക്കാനായിട്ട് ആ മനസ്സ് നിമിഷപ്രിയ കൊന്ന പിന്നെ യമൻ പൗരന്റെ ഫാമിലിക്ക് ഒരു മാനസാന്തരം പെടാനുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു സ്കോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ദൈവം കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.